ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് വളരെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സുദിനമാണ് ഓരോ ക്രിസ്തുമസ്. പാപത്തിൽ നിബന്ധിച്ച മനുഷ്യകുലത്തെ ഉപേക്ഷിക്കാതെ അവനെ രക്ഷയുടെ മാർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ദൈവം തിരഞ്ഞെടുത്ത മാർഗമാണ് അവിടുത്തെ മനുഷ്യവത. ഇങ്ങനെ മനുഷ്യനായി അവതരിച്ച ക്രിസ്തുവിൻ്റെ ജന്മദിവസമാണ് ക്രിസ്തുമസ്. പുത്രനായ ദൈവം ഈ ഭൂമിയിൽ ജനിച്ച് നമ്മളൊരുവനായി ജീവിച്ച് പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്യുക എന്ന ദൈവിക പദ്ധതിയുടെ ആരംഭമാണ് അവിടുത്തെ മനുഷ്യാവതാരം. ഇങ്ങനെ മനുഷ്യനായി ജനിച്ച ക്രിസ്തുവിന്റെ ജന്മദിവസമാണ് ക്രിസ്തുമസ്. പാപത്തിൽ നിബന്ധിച്ച മനുഷ്യകുലത്തെ രക്ഷിക്കുവാനായിട്ട് പുത്രനായ ദൈവം ഈ ഭൂമിയിൽ അവതരിച്ചെങ്കിൽ അവന്റെ ജീവിതം കൊണ്ടും കർമ്മം കൊണ്ടും നമ്മോട് ആവശ്യപ്പെടുന്നത് മറ്റൊരു ക്രിസ്തുവായി തീരുവാനും മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണുവാനുമാണ്. കൽക്കട്ടയുടെ തെരുവീതികളിൽ അവശരെയും ആലംബരെയും സ്വന്തം എന്ന വണ്ണം ശുശ്രൂഷ മദർ തെരേസായോട് ഒരു വ്യക്തി പറയുന്നത് ഇപ്രകാരമാണ്: എനിക്ക് 1 കോടി രൂപ തന്നാൽ കൂടിയും ഈ കാര്യങ്ങൾ ഇത്ര ആത്മാർത്ഥതയോടുകൂടി ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. മദർ തെരേസ ഉത്തരം പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ ആ വ്യക്തികളിൽ ക്രിസ്തുവിനെ എപ്പോഴാണ് കാണാൻ തുടങ്ങിയത് അന്നു മുതലാണ് എനിക്ക് ഇത്ര ആത്മാർത്ഥതയോടെ ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. കാരണം ക്രിസ്തുവിന്റെ ജീവനം കൊണ്ട് അവൻ കാണിച്ചു തന്നത് ഇപ്രകാരമാണ്, അതുപോലെ തന്നെ അവന്റെ വചനങ്ങളും ഇപ്രകാരമാണ്. എന്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന്. സ്നേഹമുള്ളവരെ, മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് കൂടുതൽ ശക്തി പ്രാപിച്ച് ആത്മാവിൽ തീക്ഷ്ണതയുള്ള വ്യക്തികളായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ. മറ്റൊരു ക്രിസ്തുവാകുവാനും മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണുവാനുമുള്ള കൃപയ്ക്കായിട്ട് ഈ ക്രിസ്മസ് കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.